കുട്ടികളുടെ ന്യൂ ഇയർ ഫംഗ്ഷൻ ഞങ്ങൾ അടിച്ചു പൊളിച്ചങ്ങ് ആഘോഷിച്ചു. നമ്മളുടെ ചെറിയ മക്കൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെ ഓരോ ആഘോഷങ്ങളും നമ്മൾ നടത്തണം. കാരണം ഇനി ആ ഫംഗ്ഷനുകൾ നമ്മൾക്ക് ശേഷം കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ കുഞ്ഞുമക്കളാണ്, നമ്മുടെ മക്കളാണ്, നമ്മളുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ ഭാവി നിർണ്ണയിക്കുന്നത് നമ്മളുടെ പൊതു സ്വത്താണ് നമ്മുടെ മക്കൾ. അങ്ങനെ അതുകൊണ്ട് അവർക്ക് നമ്മൾ എല്ലാ അനുഭവങ്ങളും കൊടുക്കണം. കണ്ടോ, നമ്മൾ ബലൂൺ രണ്ട് കൈയുടെ കക്ഷത്തിലും കാലിൻ്റെ ഇടയ്ക്കും ബലൂൺ വെച്ചിട്ട് ഗിരീഷേട്ടനും പിന്നെ അതുകൂടെ രതീഷും പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാവരും രാജേഷേട്ടനും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വിജയിച്ചു. പിന്നെ നമ്മളിത് വിജയിക്കുകയോ തോൽക്കുകയോ സമ്മാനം കിട്ടുക. കണ്ടോ, മൊയ്തുമാഷ് ഭയങ്കര എനർജറ്റിക്കാണ്. മൊയ്തുമാഷ് ഇതിൽ പങ്കെടുക്കുന്നത് കാരണം മൊയ്തുമാഷ നമ്മുടെ സ്കൂളിലെ എച്ചമ്മാണ്. അപ്പം മൊയ്തുമാഷ നല്ല എനർജറ്റിക്കായി ഇത് പങ്കെടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ഡോക്ടർ മനോജ് സാറ് കണ്ടോ അടിപൊളിയായിട്ടാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. മനോജ് ഡോക്ടർ അത്രത്തോളം എനർജറ്റിക്കായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാരണം നമ്മളുടെ ആഘോഷത്തെ നമ്മൾ അങ്ങോട്ട് നിറം പഠിപ്പിക്കുക. പിന്നെ നമ്മളുടെ മക്കളുടെ മനസ്സിലോട്ട് നമ്മൾ നല്ലത് മാത്രം ഉണ്ടാക്കിയെടുക്കുക, സ്വപ്നങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇതൊക്കെയാണ് നമ്മളിതിൽ കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാവരും ബലൂണ് കയ്യിലും കക്ഷത്തിലും ഒക്കെ പിടിച്ചിട്ടങ്ങ് നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ, ഇതൊക്കെ ഒരു രസം എന്ന് തന്നെ പറയാം. നമ്മളിത് ഒരു സമ്മാനം നേടുക എന്നുള്ളതൊന്നുമല്ല. കണ്ടോ സജ്ജേട്ടൻ, കണ്ടോ സജ്ജേട്ടൻ കുറേ സമയം നടക്കുന്നത്. അങ്ങനെ സജ്ജേട്ടൻ നടന്ന് നടന്ന് എന്തായാലും അതങ്ങോട്ട് വിജയിപ്പിച്ചു. മൊയ്തുമാഷ സജ്ജേട്ടനെ നോക്കി നിൽക്കുകയാണ്. അതൊക്കെ തന്നെയാണ് നല്ലൊരു കാഴ്ച നമുക്ക് എല്ലാവർക്കും. പിന്നെ അടുത്തതായിട്ട് ഗിരീഷേട്ടൻ്റെ പാട്ടാണ്. ഗിരീഷേട്ടൻ അങ്ങോട്ട് പാടി 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 അങ്ങോട്ട് സ്വയം പുകഴ്ത്തുകയാണ്. അങ്ങനെ നല്ലൊരു പാട്ടുമുണ്ടായി. പിന്നെ കുട്ടികളത് അതിനിടയ്ക്ക് കൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഓടി നടക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നോക്കണമെന്ന് തിരിയുന്നില്ല. എല്ലായിടത്തും നമ്മളുടെ നിറങ്ങളാണ്. അങ്ങനെ നിറങ്ങളിങ്ങനെ നോക്കിയും കണ്ടും ഇരിക്കാനും നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ സ്വന്തം കുട്ടികൾ, അതായത് പാറുവും ഐശുവും പിന്നെ ശ്രദ്ധയും പിന്നെ അമ്മുവും പിന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേരും കൂടി അത് ഡാൻസ് അങ്ങോട്ട് തുടങ്ങി. ഡാൻസ് എന്ന് പറഞ്ഞാൽ അവർ നിർത്താത്ത ഡാൻസാണ്. അങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഇവർ നമ്മളുടെ റെസിഡൻസിയുടെ എപ്പോഴും മുതൽക്കൂട്ടാണ് കേട്ടോ. ഏതൊരു പരിപാടിക്കും ഇവരോട് പറയുമെന്നും വേണ്ട, ഇവരങ്ങോട്ട് ഡാൻസ് കളിച്ചോളും. ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളുടെ കുട്ടികളെ നോക്കുമ്പോഴും അങ്ങനെ അവർ ഇഷ്ടാനുസരണം എത്ര ഡാൻസ് വേണമെങ്കിലും അങ്ങോട്ട് കളിച്ചോട്ടെ, കാരണം നമുക്ക് 12 മണി വരെ സമയമുണ്ടല്ലോ. അങ്ങനെ അതും പിന്നെ നമ്മളുടെ ബിസ്ക്കറ്റ് ഇങ്ങോട്ടുള്ള ഒരു പരിപാടി ാണ് കണ്ടോ. മിനിയും പിന്നെ കണ്ടോ നളിനി അമ്മയും ഹസീനത്തായും പിന്നെ എല്ലാവരും അത് കണ്ട ഇന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. ആ രസം പിടിക്കുകയെന്നുള്ള രസം നോക്കി കാണുകയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. കണ്ടോ നമ്മുടെ ഡോക്ടർ ശാരദയ്ക്ക് പോലും ഇതങ്ങോട്ട് ഹരം കൊണ്ട്. കണ്ടോ ഡോക്ടർ നെറ്റിയുടെ മേലെ ബിസ്ക്കറ്റ് വെച്ചിരിക്കുകയാണ്. എനിക്കത് നോക്കിയിട്ട് ഇതാ നമ്മുടെ ഹസീനത്താന്നിട്ട് ജയിച്ചു. ഇറിഗേഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്നതാണ്. ഇതാ നമ്മളുടെ ബിനി മിസ്, ബിനി ടീച്ചറും അതുപോലെ ബിസ്ക്കറ്റ് വെച്ചുള്ള കളി നടത്തി. പിന്നെ 12 മണിയായി. 12 മണിയായപ്പോൾ തന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐറ്റമായ വെടിക്കെട്ട്, അടിപൊളി വെടിക്കെട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ അടിപൊളി വെടിക്കെട്ട് നടത്തി നമ്മളുടെ എല്ലാവരെയും കണ്ണിനും ആനന്ദം പകരുകയാണ് ചെയ്തത്. ഇങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ഇരുന്ന് കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചു. കാണാൻ അടിപൊളി രസമാണ്. അതിനിടയ്ക്ക് നമ്മുടെ കാർഷിക കോളേജിൻ്റെ കുട്ടികൾ ആകാശത്തിലൂടെ വിസ്മയങ്ങൾ പറപ്പിക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ നമ്മൾ നോക്കി നോക്കി ഇരുന്ന് നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല. ഇതൊക്കെ കാണുമ്പോൾ എത്ര സമയം പോയാലും യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം ഇനി നമുക്ക് അടുത്ത ന്യൂ ഇയർ ആഘോഷങ്ങളിൽ നമുക്ക് വീണ്ടും 12 മാസങ്ങൾ കടന്നു പോകേണ്ടേ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അത് കഴിയുന്നവരെ, ആ ടൈം കഴിയുന്നവരെ നമ്മളിങ്ങനെ നോക്കി നോക്കിയിരുന്നു. അത് അങ്കിത്ത ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, തൊട്ടടുത്ത് പോയിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നോക്കി നമ്മൾ വീണ്ടും വീണ്ടും വരുന്നു. കാരണം എനിക്ക് ചെറുപ്പത്തിലൊക്കെ പടക്കം പൊട്ടിക്കുന്ന വളരെ പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കുറച്ചൊക്കെ പേടി മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൊയ്തുമാഷും കുട്ടികളൊക്കെ നല്ല പൂക്കുറ്റി കത്തുന്നതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ 12 മണി മുട്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ റെസിഡൻസിയുടെ സീനിയറായിട്ടുള്ള നമ്മളുടെ നളിനിയമ്മ, രതീഷേട്ടൻ്റെ അമ്മയാണ് നളിനിയമ്മ. നളിനിയമ്മ തന്നെ കേക്ക് മുറിച്ചു. കേക്ക് മുറിച്ച് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചു. നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നമ്മൾ കേക്ക് കഴിക്കുക, ന്യൂ ഇയറിന് നമ്മൾ പങ്കെടുക്കുകയും അടിപൊളിയായിട്ട് ഹസീനത്തെ എല്ലാവർക്കും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും വേണ്ടത്ര എല്ലാം കഴിച്ചു. അതാ ബിനിയും
മീനും ഒക്കെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് ക്ഷീണത്തിൽ നിൽക്കുകയാണ്. അപ്പം തോക്കണ്ട തുഷു അതാ കഴിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളത വാരി കഴിക്കുന്നു, ഞാനും ആവശ്യത്തിനൊക്കെ വാരി കഴിക്കുന്നു. ഭാരതി ടീച്ചർ അതാ വെള്ളം കൊണ്ടി കൊടുക്കുന്നു കുട്ടികൾക്ക്. എല്ലാവർക്കും 12 മണി ഒരു ഹരം കൊള്ളിച്ച ദിവസമാണ്. ഇതാണ്ട് നമ്മുടെ ഡോക്ടർ ശാരദയ്ക്ക് ഡാൻസ് കളിക്കാൻ വളരെയധികം ഹരം തോന്നി. ഡോക്ടർ ശാരദയും നമ്മുടെ ഭാരതി ടീച്ചറും കൂടി അടിപൊളി ഡാൻസാണ് കളിക്കുന്നത്. അങ്ങനെ എനിക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീഡിയോ എടുത്തത്. കാരണം നമ്മൾക്ക് പൊസിഷനോ ആളോ ഒന്നുമില്ല, ന്യൂ ഇയർ നമ്മൾ എല്ലാവരും ഈക്വലായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അതാണ് നമ്മുടെ റെസിഡൻസിയുടെ ഒരു വിജയവും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ആഹ്ലാദം ചെയ്യുന്ന കാണുമ്പോൾ ഒരാളും അത് കാണാതെ നിന്നില്ല. എല്ലാവരും അവരവർക്ക് പറ്റിയ രീതിയിൽ, ഭാരതി മാഡം റിട്ടയേർഡ് ടീച്ചറാണ് കണ്ടോ ഡാൻസ് കളിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ മുതൽക്കൂട്ട്. പിന്നെ അത് മുതൽക്കൂട്ട് മാത്രമല്ല, നമ്മളുടെ ഒത്തിരി ഒത്തിരി സ്നേഹം. ഇതാ കാണുന്നുണ്ട് ഹസീനത്ത അതാ കൈ കൊട്ടിക്കളിക്കുന്നു, ടീച്ചർക്ക് ഹരം കയറി, ടീച്ചർ കണ്ടോ കളി നിർത്തുന്നേയില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ന്യൂ ഇയർ കാഴ്ചകൾ. അടുത്ത വർഷം ന്യൂ ഇയർ വരുന്നവരെ നമുക്ക് ഈ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. എക്സ് മിലിറ്ററിയായ നമ്മുടെ രതീഷിൻ്റെ നൃത്തം കണ്ടോ, ഇങ്ങനെ ഈ നൃത്തവും ഒക്കെ നമുക്ക് അടുത്ത ന്യൂ ഇയറിനോട്ടുള്ള നമ്മുടെ ശക്തി വരട്ടെ. നാളെ നമുക്ക് എല്ലാവർക്കും നല്ല നാളെ ഉണ്ടാവട്ടെ. പിന്നെ നമുക്കെല്ലാവർക്കും ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നല്ല ബോൾഡായ സമൂഹം നമുക്കുണ്ടാകട്ടെ.